അയൽവാസികളായ രണ്ട് യുവതികളെ തന്റെ സർവീസ് റിവോൾവർ കൊണ്ട് വെടിവെച്ചു കൊന്ന ജവാൻ പോലീസ് പിടിയിൽ. ടെറിട്ടോറിയൽ ആർമി ജവാനായ താരിഖ് അഹമ്മദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജമ്മു കാശ്മീരിലെ പുഞ്ച് ഡിസ്ട്രിക്റ്റിലാണ് സംഭവം നടന്നത്. ടെറിട്ടോറിയൽ ആർമി 168 ബറ്റാലിയനിലെ ജവാനാണ് താരിഖ് അഹമ്മദ്. തന്റെ ഭാര്യയ്ക്ക് അടുത്ത വീട്ടിലെ യുവാവുമായി അവിഹിത ബന്ധമുണ്ടെന്ന സംശയമാണ് താരിഖിനെ ഈ കൊടും ക്രൂരതയിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി താരിഖ് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ അവിടെ ഉണ്ടായിരുന്നില്ല. താരിഖിന്റെ സംശയം വർദ്ധിച്ചു. ഭാര്യ അയൽവാസിയുടെ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയ താരിഖ് അവിടെ എത്തി വീടിനു നേരെ തോക്ക് ചൂണ്ടി അലറി. ഭാര്യയെ വിട്ടുതന്നില്ലെങ്കിൽ വീട്ടുകാരെ വെടിവെച്ചു കൊല്ലുമെന്ന് ആക്രോശിച്ചു. താരിഖിന്റെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ യുവാവിന്റെ അമ്മയായ ഷഹ്ന ബിഗത്തെയും ബന്ധുവായ യാസ്മീൻ എന്ന യുവതിയെയും താരിഖ് തന്റെ സർവീസ് റിവോൾവർ കൊണ്ട് ദുരിതരാ വെടിവെച്ചു. ഇരുവരും തൽക്ഷണം മരിച്ചു. ഇതിനിടെ താരിഖിന്റെ ഭാര്യയ്ക്കും വെടിയേറ്റു. പോലീസെത്തി കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും താരിഖ് അതിനു തയ്യാറായില്ല. പിന്നീട് പൂഞ്ചിലെ DCP നേതൃത്വത്തിലുള്ള സംഘം വളരെ വിദഗ്ധമായാണ് താരിഖിനെ കീഴടക്കിയത്. ഇതിനിടെ താരിഖ് പോലീസിന് നേരെയും വെടിവെച്ചു. വെടിയേറ്റ താരിഖിന്റെ ഭാര്യ ആശുപത്രിയിൽ ഇപ്പോഴും മരണത്തോട് മല്ലിടുകയാണ്. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. വയനാടിൽ അനധികൃതമായി സമ്പാദിച്ച BPL കാർഡുകൾ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ തിരികെ നൽകുന്നില്ലെന്ന് ആരോപണം. February 10 വരെ 526 പേർ മാത്രമാണ് കാർഡുകൾ തിരികെ നൽകിയത്. സർക്കാർ അർദ്ധ സർക്കാർ മേഖലയിലെ ജീവനക്കാർ അവരുടെ കൈവശമുള്ള AAY BPL കാർഡുകൾ December 15 തിരികെ നൽകണമെന്ന് നേരത്തെ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പിന്നീട് തീയതി February 10 വരെ നീട്ടി നൽകി. ഇതനുസരിച്ച് വയനാട് ജില്ലയിൽ അനധികൃത BPL കാർഡുകൾ സമ്പാദിച്ച 526 സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവ തിരികെ നൽകിയത്. എന്നാൽ ഇനിയും ഇത്തരത്തിൽ BPL കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവരുണ്ട്. കാർഡിൽ നിന്ന് സ്വന്തം പേര് മാറ്റി BPL കാർഡ് തിരികെ നൽകാത്തവരുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ഏറ്റവും അധികം പരാതികൾ കിട്ടിയത് APL കാർഡ് BPL ആക്കി നൽകണം എന്നാവശ്യപ്പെട്ടായിരുന്നു. 3000 അപേക്ഷകളാണ് അന്ന് മുഖ്യമന്ത്രിയുടെ മുൻപിലെത്തിയത്. എന്നാൽ സർവേ പൂർത്തിയാകാത്തതിനാൽ അർഹരായ പലർക്കും ഇപ്പോഴും കാർഡ് മാറ്റി നൽകിയിട്ടില്ല. അതിനാൽ തന്നെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പലർക്കും നിഷേധിക്കപ്പെടുകയാണ്. ഇതിനിടെയാണ് ഇപ്പോഴും അനർഹമായി ജില്ലയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ BPL കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നത്. ഇത്തരക്കാരെ കണ്ടെത്തി അവരുടെ കാർഡുകൾ റദ്ദാക്കാൻ സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. FIR ഇടവേളയാണ്. സർക്കാർ ഭൂമിയിൽ നിന്നും വൻ മരം കൊള്ള. വാർത്ത കാണാം ഇടവേള കഴിഞ്ഞ്. $40 lakh മോഷ്ടിച്ച മദ്യവുമായി സംഘം പിടിയിലായി. പൂനെ പോലീസ് മദ്യശാലകളിൽ തുടർച്ചയായി നടത്തിയ റെയ്ഡുകളിലാണ് മോഷണ സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. ബരാബരി ജില്ലയിൽ നിന്നാണ് ശിവാജി പുട്കുലെ, സന്ദീപ് മെനെ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 197 ബോട്ടിൽ ബ്ലാക്ക് ഡോഗ് വിസ്കി കവർന്നതിനായിരുന്നു അറസ്റ്റ്. മോഷണം മുതൽ ഇവരുടെ ഗോഡൌണിൽ നിന്നും ചെന്നൈയിലെ CSD ക്യാൻറ്റീനിലേക്ക് ടെമ്പോയിൽ കടത്താനിരിക്കുകയായിരുന്നു റെയ്ഡ്. മോഷ്ടിച്ചെടുത്ത മദ്യം സൂക്ഷിക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡുകൾ നടത്തിയത്. പിടിച്ചെടുത്ത മദ്യത്തിന് 39 lakh പുറത്ത് വിലയുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് പോലീസ് കമ്മീഷണർ നിതിൻ കുമാർ ഗോഖബെ പറഞ്ഞു. മനോജ് കാട്ടെ എന്നൊരാളെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മനോജാണ് മദ്യം സൂക്ഷിച്ച ഗോഡൌണിലേക്കുള്ള വഴി കാണിച്ചത്. ഈ സംഭവത്തെ തുടർന്ന് പ്രദേശത്തെ മുഴുവൻ മദ്യശാലകളും പോലീസ് നിരീക്ഷണത്തിലാണ്. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. 500 crore കാർ ഇറക്കുമതി നികുതി തട്ടിപ്പ് കേസിലെ പ്രതി അലക്സ് ജോസഫിന്റെ വ്യാജ പാസ്പോർട്ട് തിരികെ നൽകിയ സംഭവത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ നീക്കമെന്ന് ആരോപണം. കേസിൽ പാസ്പോർട്ട് കണ്ടെത്താനായില്ലെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഉന്നതരായ പ്രതികളെ രക്ഷിക്കാനാണെന്നാണ് സൂചന. 500 crore കാർ ഇറക്കുമതി നികുതി തട്ടിപ്പ് കേസിൽ കരുതൽ തടങ്കലിലായ അലക്സ് ജോസഫിന്റെ വ്യാജ പാസ്പോർട്ട് തിരുവല്ല പോലീസാണ് അലക്സിന് തന്നെ തിരികെ നൽകിയത്. AB ജോൺ എന്ന പേരിലുള്ള വ്യാജ പാസ്പോർട്ട് തിരികെ നൽകിയ സംഭവത്തിൽ അന്നത്തെ DYSPയും SIയും ഇപ്പോഴും സസ്പെൻഷനിലാണ്. വ്യാജ പാസ്പോർട്ട് കണ്ടെത്താൻ എറണാകുളത്തെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘത്തിലെ DYSP March 14 തിരുവല്ലയിലെത്തുമെന്ന് സൂചനയുണ്ട്. അതേസമയം വ്യാജ പാസ്പോർട്ട് പ്രതിക്ക് തിരികെ നൽകിയത് കണ്ടെത്താൻ സാധിച്ചില്ലെന്ന പോലീസ് നിലപാട് ഉന്നതരെ സംരക്ഷിക്കാനാണെന്ന് ആരോപണം ഉയർന്നു കഴിഞ്ഞു. കേസ് അട്ടിമറിക്കാൻ രാഷ്ട്രീയ ഇടപെടൽ നടന്നതായി ജനതാദള ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. ചരിത്രത്തിലില്ല ഇങ്ങനെ ഒരു തൊണ്ടി സാധനം പ്രതിയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുക. കോഫി പോസ നിയമപ്രകാരം കേന്ദ്ര ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശാനുസരണം ഹൈദരാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതിയെ കേരളത്തിലാണ് കേസ് ഒറിജിനേറ്റ് ചെയ്തത് എന്നതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ പോലീസിന് ആ പ്രതിയെ കൈമാറിയത്. പ്രതിയോടൊപ്പം തൊണ്ടി സാധനം കൂടാണ് കൈമാറിയത്. സാധാരണ നിയമം അറിയാവുന്നവർക്കറിയാം,
പ്രതിയെയും തൊണ്ടി സാധനവും കൈമാറിയാൽ തൊണ്ടി സാധനവും പ്രതിയെയും കോടതിയിൽ ഹാജരാക്കുകയാണ് വേണ്ടത്. നമ്മുടെ ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഒരു സമുന്നതനായ നേതാവിൻ്റെ സ്വാധീനം സംസ്ഥാന ഗവൺമെൻറ്റിലും ഇന്ത്യ ഗവൺമെൻറ്റിലും ഉള്ളതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു കേസിലെ പ്രതിക്ക് ഇത്രയും ഒരു സംരക്ഷണം ലഭിക്കുന്നത്. യഥാർത്ഥ പ്രതികളെ രംഗത്ത് കൊണ്ടുവരുവാൻ കേരള പോലീസിനെ കൊണ്ട് കഴിയില്ല. കാരണം കേരള പോലീസിൻ്റെ മുമ്പിൽ വലിയ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കേസ് കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തുകയും പാസ്പോർട്ട് തിരികെ കൊടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ അടക്കമുള്ള അന്വേഷണത്തിന് വിധേയമാകുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. കോഴിക്കോട് കാരശ്ശേരിയിൽ സർക്കാർ ഭൂമിയിൽ നിന്നും വൻ മരം കൊള്ളാം. ലേലം വിളിച്ചെടുത്ത 35 മരങ്ങളുടെ മറവിൽ 100 മരങ്ങൾ മുറിച്ചു കടത്തിയ കരാറുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 1 ഏക്കർ വരുന്ന സ്ഥലത്തെ മരങ്ങളാണ് കൊള്ളയടിക്കപ്പെട്ടത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ പണിയുന്നതിനായി 35 മരങ്ങൾ ലേലം ചെയ്തു നൽകിയിരുന്നു. കാരശ്ശേരിയിലെ കരീം എന്നയാൾക്കായിരുന്നു ലേലം നൽകിയിരുന്നത്. മാവും മട്ടിയും കശുമാവും അടക്കമുള്ളതായിരുന്നു ഈ 35 മരങ്ങൾ. ഈ 35 മരങ്ങളുടെ മറവിൽ 100 മരങ്ങളാണ് കരാറുകാരൻ വെട്ടിമാറ്റിയത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയതിന് പിന്നിൽ പഞ്ചായത്ത് ഭരണസമിതിക്കാരായ UDFന് ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി മാത്രമാണ് ഇതിന് അഴിമതിയുടെ ഉത്തരവാദിയെന്ന് ഞങ്ങൾ ആരോപിക്കുന്നില്ല. പഞ്ചായത്ത് സെക്രട്ടറി അല്ല ഏത് ഉദ്യോഗസ്ഥനും അഴിമതി നടത്താനുള്ള തണലും താങ്ങുമായി പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന് ഭരണ നേതൃത്വം നൽകുന്ന ബന്ധപ്പെട്ട ആളുകളാണ്. മരം മുറിക്കുന്നതും വെട്ടിയിട്ട മരങ്ങൾ കൊണ്ടുപോകുന്നതും നാട്ടുകാർ തടഞ്ഞിട്ടുണ്ട്. പ്രതിഷേധത്തിൽ നിന്ന് സ്ഥലത്തെത്തിയ പോലീസ് കരാറുകാരനെ കസ്റ്റഡിയിലെടുത്തു. അഴിമതിക്കാർക്കെതിരെ കർശനമായ നടപടികൾ എടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. FIR പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദില്ലിയിൽ വീണ്ടും പിഞ്ചുകുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു. 4 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി. കൊല്ലം പട്ടാഴിയിലെ മനോജിന്റെ മരണം കൊലപാതകം തന്നെയാണെന്ന് ബന്ധുക്കൾ. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ബന്ധുക്കളുടെ ആരോപണം. ഇടുക്കി ജില്ലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതായി റിപ്പോർട്ട്. രക്ഷകരാകേണ്ടവർ തന്നെ വില്ലന്മാരാകുന്നു. മദ്യവും മയക്കുമരുന്നും പീഡനങ്ങൾക്ക് വഴിവെക്കുന്നു. നെടുമ്പാശ്ശേരി കള്ളക്കടത്ത് കേസിൽ 4 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പ്രതികളെ 4 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. FIR ഇലക്കം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന് നിങ്ങൾക്കും ഞങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ FIR ഏഷ്യാൻ ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഹൗസിംഗ് ബോർഡ് ട്രിവാൻഡ്രം. ഇമെയിൽ വിലാസം FIR@asiannews.com.